ഇപ്പൊ നമുക്കറിയാവുന്ന മതം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളോട് വില പേശാനുള്ള വലിയൊരു ശക്തി അതാണ്. ഇപ്പൊ മതം അതാണ്, ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും വില പേശാം. ബി ജെ പി വന്നാൽ കത്തോലിക്കർക്ക് വില പേശാൻ പറ്റും എന്ന് പറഞ്ഞാലേ, ക്രിസ്തുവിന് അതിൽ ഒരു റോളും ഇല്ല അല്ലേ? ക്രിസ്തുവിന് അതിൽ ഒരു റോളൊന്നും ഇല്ല. വളരെ എളുപ്പമാണ് ഫെമിനിസത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത് പുരുഷനെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് പറയല്. വളരെ എളുപ്പമാണ് പുരുഷനെ ശത്രുവാക്കുന്നു എന്ന് പറഞ്ഞാൽ. വലിയ ചിന്തിക്കുന്ന പുരുഷനൊന്നല്ലാത്ത സാധാരണഗതിയിലുള്ള ഒരു പുരുഷൻ, ആഹാ അവളുമാരുടെ സാമർത്ഥ്യം എന്നല്ല ചിന്തിക്കുള്ളൂ. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന അധികാര വ്യവസ്ഥയെക്കുറിച്ചിട്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ടല്ല പ്രാതിനിധ്യം തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജാതി സെൻസസ് വരണമെന്ന് പറയുന്നതിന് വലിയ അടിത്തറയുണ്ടല്ലോ, വലിയ അവകാശം ആണ്, അവരുടെ അവകാശമാണ് അവരെ ചോദിക്കുന്നത്. ജാതി സെൻസസും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യവും അത് ദളിതർക്കായാലും സ്ത്രീകൾക്കായാലും ട്രാൻസ്ജെൻഡറുകൾക്കായാലും കിട്ടിയിരിക്കണം. കാരണം ഭരണഘടന പ്രകാരം തുല്യതയുള്ള മനുഷ്യ വ്യക്തികളാണ് പൗരന്മാരും പൗരകളുമാണ്, തുല്യതയാണ്. മാനുഷി എന്തായാലും മാനുഷിയിലേക്ക് വന്നു. മാനുഷി കോളേജ് കാലത്തല്ലേ, പട്ടാമ്പി കോളേജിൽ നിന്നല്ലേ മാനുഷി ഉണ്ടാവുന്നത്? മാനുഷി ഒരു വലിയ അധ്യായമാണ്. മാനുഷി എന്ന് എങ്ങനെ എങ്ങനെ അത് ഉണ്ടായതിന്റെ ഒന്ന് പറയാമോ? ഈ പട്ടാമ്പി കോളേജ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് അവിടെ. അത് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല, സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് തന്നെ, നവോത്ഥാന കാലഘട്ടം തൊട്ട് തന്നെ വളരെയധികം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, ലിബറൽ ഭയങ്കര ഒരു സ്ഥലമാണത്. പിന്നെ EMS അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ വീട്ടിൽ പെട്ടതിരിപ്പാട്, EMS അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട്, എം ഗോവിന്ദ, പൊന്നാനി, പട്ടാമ്പി, അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഊർജം അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഈ തൃശ്ശൂരും ഈ തിരൂർ സ്കൂളും എൻ്റെ വീടും പള്ളിയും മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ നിന്ന് എനിക്ക് ഒരു ഇടതുപക്ഷത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനം അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതിനുള്ള അവസരം കിട്ടിയിട്ടില്ലല്ലോ. പട്ടാമ്പി കോളേജിലാണ് ശരിക്ക് ചെല്ലുമ്പോൾ എൻ്റെ മാനസികമായ ഒരു വികാസം തുടങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവിടുത്തെ വലിയ ലൈബ്രറികൾ, ജനറൽ ലൈബ്രറിയും ഡിപ്പാർട്ട്മെൻ്റ് ലൈബ്രറിയും അവിടെ അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഒന്നുമില്ല എങ്കിൽ പോലും പഴയ എന്താ പറയുക, ആറ്റൂരും KGS ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന സമയമായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഈ പാരലൽ മാസികകളുടെയും അതുപോലെ സമാന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടോ മറ്റോ ഒരു പ്രസിദ്ധീകരണം അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, കുട്ടികളൊക്കെ തന്നെ ഇതുപോലെ പൊളിറ്റിക്കലാണല്ലോ അവിടെ. ഒരു 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 കുട്ടി എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പൊളിറ്റിക്സ് അവിടെ വളരെ വികസിക്കുകയും പിന്നെ അങ്ങനെ സംവാദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ കാണുന്ന ആ അന്തരീക്ഷത്തിൽ ഒരുപാട് സംവാദങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കവിത ചൊല്ലുന്നതും ഉറക്ക ചൊല്ലുന്നതും കുട്ടികളിങ്ങനെ ആ ഒരു എൻവയോൺമെൻറ്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പട്ടാമ്പി കോളേജിലേക്ക് ട്രാൻസ്ഫറായിട്ട് പി ഗംഗാധരൻ വരുന്നു. പി ഗംഗാധരൻ പെരിന്തമണ്ണയായിരുന്നു, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ളത് VP ശിവകുമാർ, ദേശമംഗല രാമകൃഷ്ണൻ, അങ്ങനെയുള്ള കുറച്ച് പേര്, വിലാസിനി ടീച്ചർ, അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഗംഗാധരൻ വന്നതോടുകൂടി, ഗംഗാധരൻ തിയേറ്ററിൻ്റെ ആളാണ്, ആ സമയത്ത് തന്നെയാണ് സ്കൂൾ ഓഫ് ഡ്രാമ ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ കലാലയങ്ങളിൽ തിയേറ്ററിൻ്റെ സാധ്യത ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നൊക്കെയാണ് പ്രചരണം ഉണ്ടായിരുന്നത്. തന്നെയല്ല ടീച്ചേഴ്സിന് തിയേറ്ററിൽ കോച്ചിങ് കൊടുക്കും, കോഴ്സുകൾ വെച്ചിരിക്കുന്നു. അപ്പോൾ കുറേ ടീച്ചേഴ്സൊക്കെ പോയിട്ട് ആ കോഴ്സിന് ചേരുന്നു. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, വലിയ ആവേശം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അപ്പോൾ ക്യാമ്പസ് തിയേറ്റർ, അതുപോലെ തന്നെ സിനിമകൾ, അങ്ങനെ ആ ഒരു കാലഘട്ടം അറിയാലോ. 1978 ആണ് ഞാൻ പോകുന്നത്. 1970s ബാക്കിയായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾ മുഴുവനും അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട് അവിടെ. അപ്പോൾ നവ സിനിമകൾ, അതുപോലെ തന്നെ ക്യാമ്പസ് തിയേറ്റർ പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെയുള്ളൊരു വളരെ ഡൈനാമിക്കായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ തിയേറ്ററിൻ്റെ ഇതിലൊക്കെ ഗംഗാധരൻ്റെയൊക്കെ കൂടെ കൂടി എനിക്കും അതിലൊരു താല്പര്യമായിരുന്നു അതിൽ നടക്കാനായിട്ട്. ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ആണ് എനിക്ക് തോന്നുന്നു 80s ഞാനവിടെ 10 കൊല്ലമാണ് ആദ്യം വർക്ക് ചെയ്തത്. 1978 to 1988 പട്ടാമ്പി കോളേജിൽ വർക്ക് ചെയ്തത്.
അപ്പോൾ ഒരു 85 മറ്റോ ആണ്. ഒരുപാട് സ്ത്രീധന മരണങ്ങൾ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണെങ്കിൽ ചിത്രകാർത്തികയിലോ മറ്റോ ആണ് തോന്നുന്നത്. ഒരു വടക്കേ ഇന്ത്യയിൽ ശോഭന എന്ന പേരിലുള്ള ഒരു മലയാളി പെൺകുട്ടി സ്റ്റവ് പൊട്ടിത്തെറിച്ച് മരിച്ചിട്ട് അതൊരു ഫീച്ചറായിട്ട് വന്നു. ചിത്രകാർത്തിക ആണോ എന്നെനിക്ക് നല്ല നിശ്ചയമില്ല കേട്ടോ, അത് മാസിക ഇതാണുള്ളത് ആനുകാലിക പ്രസിദ്ധീകരണം. പക്ഷെ അത് വലിയൊരു വാർത്തയായിട്ട് അത് വന്നു. ആ സമയത്ത് തന്നെ ഈ സ്റ്റവ് പൊട്ടിത്തെറിച്ചുള്ള മരണങ്ങൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. മനസ്സിലായി. പാലക്കാട് പ്രത്യേകിച്ച് ഈ സ്ത്രീധന മരണങ്ങൾ ഒരുപാട്. ഒരു കുന്നുമുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു 3 3 പെൺകുട്ടികൾ സ്ത്രീധന മരണമാണ്, ആത്മഹത്യയായിട്ടാണ് അവർ പറയുന്നത്. പിന്നെ അത് അത്തരം വാർത്തകൾ ഇങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പട്ടാമ്പി കോളേജിലെ കുട്ടികൾ അന്ന് യുവജനവേദി അങ്ങനെയൊക്കെയുള്ള യുവജനവേദിയുണ്ട്, CML യുവജനവേദി പ്രവർത്തകർ കുറച്ച് പേര് പെൺകുട്ടികളും ആൺകുട്ടികളും അവരെന്നെ വന്ന് കണ്ടു. പെൺകുട്ടികളാണ് ആദ്യം വന്നത്. അപ്പോൾ അവർ വന്ന് കണ്ടിട്ട് ചോദിച്ചു, ടീച്ചർ നമുക്ക് എന്തെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അവർ ഉദ്ദേശിക്കുന്ന കോളേജിൽ നമുക്ക് ചർച്ച ചെയ്യുമോ എന്തെങ്കിലും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ മാത്രമായിട്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല കുട്ടി, നമ്മളിത് കേട്ട് വേദനിക്കുക എന്നല്ലാതെ നമുക്ക് കോളേജിലുള്ള മുഴുവൻ പേരെയും വിളിച്ച് നമുക്കൊന്ന് തുടക്കം വയ്ക്കാം, എന്തെങ്കിലും നമുക്ക് പറയുമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ വളരെ ആവേശകരമായിരുന്നു. കാരണം ആ വിളിച്ച മീറ്റിങ്ങിലേക്ക് ടീച്ചേഴ്സും ഉണ്ടായിരുന്നു, 10-60 കുട്ടികളാണെന്ന് തോന്നുന്നു പെൺകുട്ടികൾ. അപ്പോൾ മലയാളം MA ക്ലാസ്സിൽ അവർക്ക് ഇരിക്കാൻ സ്ഥലം പോരാതെ വന്നു. PG ക്ലാസ്സിലാണ് ആദ്യം മീറ്റിംഗ് നടത്തിയത്. പിന്നെ അത് അവിടെ നിന്ന് അത് ഒട്ടും താഴേക്ക് പോയില്ല എന്ന് മാത്രമല്ല, വലിയ ചർച്ചകളിലേക്ക് അത് വികസിച്ചു. സ്വാഭാവികമായിട്ടും ഒരു സംഘടന രൂപപ്പെടുത്തണം എന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം പട്ടാമ്പി കോളേജിൽ ഉണ്ടാവുകയും ചെയ്തു. ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ സുധീർ ഓർക്കുന്നുണ്ടോ? ആ കുട്ടിയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട ഒരു അധ്യാപകനാണ് അതിൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയൊരു കോളികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ ആ കോളേജിൽ തന്നെ വേറൊരു സംഭവം, ഒരു അധ്യാപകനായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു സംഭവം ഉണ്ടായി വന്നപ്പോൾ അതിലിടപെടാൻ ഞങ്ങൾ തീരുമാനിച്ചു, പെൺകുട്ടിക്കെതിരെ ഒരു ഇത്. അപ്പോൾ സംഘടനയൊന്നും രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഒരു കാര്യം ചെയ്യാം, നമ്മൾ യാതൊന്നും നോക്കണ്ട, ഈ അധ്യാപകനെതിരെ പോസ്റ്ററുകൾ പതിക്കാൻ പറഞ്ഞു, പോസ്റ്ററുകൾ എഴുതി ഒട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്കും വലിയ ആവേശമായി, പ്രകടനം നടത്താനും തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഭാഗമല്ല, അങ്ങനെ പ്രവർത്തിക്കാനും പറ്റില്ല. നമ്മൾ സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ മുൻകൈയിൽ വരാൻ പോകുന്നത്. അത് കാരണം കൊണ്ട് നമ്മളങ്ങനെ അപ്പോൾ ഈ യുവജനവേദിയിൽ പ്രവർത്തിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലായിരുന്നു. ബോയ്സ് കുട്ടികളും ആൺകുട്ടികളും അതെ പെൺകുട്ടികളും അതെ. അപ്പോൾ അതിലൊക്കെ എൻ്റെ മരുമകൻ ശശി, എൻ്റെ ശശിയൊക്കെ വളരെ സജീവമായിട്ട് അന്ന് അവനവിടെ MA പഠിക്കുകയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഒരു അറിവും സംഘാടനത്തിനുള്ള അവരുടെ കഴിവൊക്കെ ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നു. മറ്റെല്ലാ പെൺകുട്ടികളും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന കുറച്ച് ടീച്ചേഴ്സ്, മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഫസർ സുമംഗലക്കുട്ടി, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഫസർ ഇന്ദിര, പിന്നെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിന്നെ പാർവതി ടീച്ചർ, പിന്നെ ആരൊരാൾ പത്മ പ്രഭ എന്ന് പറഞ്ഞിട്ട് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ടീച്ചർ, ഇങ്ങനെ 4 തയ്യാറായിട്ട് ഞാൻ 4 പ്രഭനെ വന്നും പോയിരിക്കുന്നതായിരുന്നു. ഞങ്ങൾ 4 വളരെ ഉറച്ച തീരുമാനത്തോടുകൂടി, ഞാൻ സുമംഗലകുട്ടി ടീച്ചർ, ഇന്ദിര, പാർവതി, ഞങ്ങൾ നമുക്കൊരു സംഘടനയെ രൂപീകരിക്കണം, അതിൻ്റെ പേരിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ കുട്ടികൾ മാനുഷി എന്നുള്ള പേരാണ് ഞങ്ങൾ സ്വീകരിച്ചത്. കാരണം അന്ന് മാനുഷി എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ ഇവിടെ ഞങ്ങൾ ചർച്ചയിലും വായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട മാസിക, സ്ത്രീ മനസ്സിനാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ പേരിട്ടു, മാനുഷി ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന, അങ്ങനെയാണ് കൊടുത്തത്. ഇതിനെങ്ങനെയാണ് മറ്റ് അവിടെയുള്ള പുരുഷ അധ്യാപകരും കോളേജൊക്കെ എങ്ങനെയാണ് കണ്ടത്? ഭയങ്കര കലാപമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു SFI KSU പ്രകടനം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു നേരെ പെൺകുട്ടികളുണ്ടാവും എന്നല്ലാതെ പെൺകുട്ടികളുടെ മുൻകൈ, പെൺകുട്ടികളുടെ മുൻകൈ എന്ന് പറയുന്ന ഒന്ന് പതിവില്ല. അവർ ഇൻഗ്ലാബ് വിളിക്കുന്നതും വളരെ താന്നു വെച്ചാലും എന്നൊക്കെയാണ്.
പക്ഷെ ഇവിടെ 10-60 പെൺകുട്ടികൾ പശയും പോസ്റ്ററും ഒക്കെ ആയിട്ട് കോളേജിൻ്റെ ക്യാമ്പസുകളിൽ പിന്നെ പോസ്റ്റർ ഒട്ടിക്കുന്നു. മാനുഷി ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ഭയങ്കര ഈ അധ്യാപകനെതിരെ പ്രകടനം നടത്തുന്നു. വലിയൊരു വലിയൊരു സത്യത്തിൽ അവർക്ക് ഷോക്കായി, എല്ലാവർക്കും അത് ഷോക്കായി. ഉടനെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ വന്നു തുടങ്ങി. അടുത്ത മീറ്റിങ്ങിൽ നോക്കിയപ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ വിഭാഗത്തിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ പോയി, എല്ലാവരും പോയി. കാരണം വെച്ചാൽ അതിലുണ്ട് അതിലേക്ക് വേണ്ടി വന്ന ടീച്ചേഴ്സും ഉണ്ടായിരുന്നു, അവരൊക്കെ പിൻവാങ്ങി. കാരണം വെച്ചാൽ ഇതൊരു സ്വതന്ത്ര സ്ത്രീ വിമോചന സംഘടനയായിട്ടാണ് പ്ലാൻ ചെയ്യണേ എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ മാറി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കുറച്ച് പതിരായിട്ടുള്ള ആളുകളാണെന്നാണ് അവരുടെ ധാരണയായിരുന്നു, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ യുവജനവേദി പൊളിറ്റിക്കലായിരുന്നു. പക്ഷേ കുറച്ച് പാവം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇവരെ ചോദിക്കും, നമ്മളിപ്പോൾ വർഗം, എന്താണ് വർഗം, വർഗപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുമ്പോൾ ഒരുത്തി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ടീച്ചർ അത് അവർക്ക് ദൈവം കൊടുത്തതല്ലേ, അപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? സമ്പന്നൻ ശത്രു വർഗശത്രു എന്ന് പറയുന്ന സംഭവം വിശദീകരിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. അപ്പോഴാണ് ദൈവം കൊടുത്തതല്ലേ, അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ദൈവം തന്നില്ല. അങ്ങനെ ബേസിൽ നിന്ന് തുടങ്ങേണ്ട ഒരു അങ്ങനെ തുടങ്ങി സംഘടന. പക്ഷേ ഈ പറഞ്ഞമാരെ വലിയ ഒരു വലിയൊരു എന്താ ബാലികേറാമലേനായിരുന്നു അവിടെ നിലനിന്ന് പോരുകയാണ്. ഒരുപാട് ചെയ്തു നിങ്ങൾ ചെറിയ കാലം കൊണ്ടാണെങ്കിലും, ഒരു ചെറിയ കാലം കൊണ്ട് ഒരുപാട് ചെയ്തു. പക്ഷേ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും പൊളിറ്റിക്കൽ സംഘടനകളുടെയും, ഇപ്പോൾ കോളേജൊക്കെ ആകുമ്പോൾ എത്ര സംഘടനകളുണ്ടാവും അല്ലേ, അധ്യാപക സംഘടന, വിദ്യാർത്ഥി സംഘടന, KSDA, മറ്റേത് മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ടീച്ചേഴ്സിൻ്റെ ഒക്കെ, എല്ലാവരുടെയും ശത്രുപക്ഷത്തായിരുന്നു തുടക്കത്തിൽ കേട്ടോ. തുടക്കത്തിൽ താത്വികമായിട്ട് അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. താത്വികമായിട്ട് നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം സഹായിച്ച KVയാണ്. KV, കാരണം എന്താ വെച്ചാൽ KV സ്ത്രീകളുടെ സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനം ആവശ്യമാണെന്നുള്ളത് ആദ്യം തന്നെ സമ്മതിച്ച ഒരാളാണ്. സ്ത്രീകളുടെ മാത്രമായിട്ട് സ്ത്രീകളുടെ മുൻകൈയിൽ അവർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിന് ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ പോകാൻ പാടുള്ളൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയും വാലാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് KVയുടെ ഒരുപാട് നിലപാടുകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല അന്ന് KV പിന്നെ ദേശീയ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കണം. ചരിത്രത്തിൽ അന്നേ ദേശീയ പ്രശ്നം ഉന്നയിപ്പിച്ച് ഫെഡറലിസത്തിന് വരാൻ പോകുന്ന തകരാറെ കുറിച്ച് ആ മനുഷ്യൻ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അന്ന് ദേശീയ പ്രശ്നം ഉന്നയിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട്, പിന്നെ കേരളത്തിൻ്റെ സമ്പത്ത്, കേരളത്തിൻ്റെ വികസനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചിട്ട് വളരെ ആഴത്തിലുള്ളൊരു സ്റ്റഡിയാണെന്ന് കേവച്ചത് അല്ലേ. അപ്പോൾ അതൊക്കെ വളരെ ആവേശകരമായിരുന്നു ഞങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രവും ഫെമിനിസവും കൂട്ടി ബന്ധിപ്പിച്ച്, നമ്മൾ ഫെമിനിസത്തെ എങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തെ എങ്ങനെ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് കൂടെ നമ്മൾ വായിക്കണം, അതേപോലെ ഏത് വിഷയത്തെയും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളന്ന് ഭാഷാസാഹിത്യം ഇതിലൊക്കെയുള്ള പുനർവായനകൾ എല്ലാത്തിനും അന്ന് വളരെ ഊർജ്ജത്തോടു കൂടി തന്നെ പ്രവർത്തിച്ചിരുന്ന നല്ലൊരു ടീമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ മൂന്ന് കൊല്ലേ അതിനെ തന്നെയല്ല ആദ്യം ചെയ്തതെന്ന്, നമ്മൾ കേരളത്തിലെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക. അതെ, അപ്പൊ നമ്മളെക്കാളും എത്രയോ മുമ്പ് തിരുവനന്തപുരത്ത് വിമോചന എന്നുള്ള പേരില്, വിമോചനയാണോ പ്രതി സംഘടനയുടെ പേര് എനിക്ക് ഓർക്കണ്ടല്ലോ, പ്രചോദന എന്തോ ഒരു പേരില് തിരുവനന്തപുരത്ത് ജയശ്രീ, ഡോക്ടർ ജയശ്രീ, പിന്നെ നമ്മുടെ രാമകൃഷ്ണൻ, പിന്നെ ഗംഗ, ഗീത, ജയഗീത, അങ്ങനെ കുറേ പേര് അവിടെ അവർ തുടക്കം കുറിച്ചിട്ട്. മാത്രമല്ല അവർ വളരെ ശരിക്കും യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റ് ഒരു ആശയങ്ങൾ വെച്ചും കൊണ്ടായിരുന്നു. പിന്നെ കുടുംബം, പിന്നെ കുടുംബത്തിനെതിരെയൊക്കെ സംസാരിച്ചു. നമുക്കൊന്നും അതിനുള്ള ആലോചിക്കാൻ പോലെ പറ്റില്ല. ആദ്യത്തെ മീറ്റിംഗ് 100 സ്ത്രീകൾ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വന്നു. ആദ്യം ഞങ്ങൾ വിളിച്ചു കൂട്ടിയ മീറ്റിംഗ് മനുഷ്യ, ഇങ്ങനെ മനുഷ്യ ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന, സ്ത്രീകൾ എന്താ ചിന്തിക്കാൻ പോണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ അത് അതിന് സ്പേസ് വേണ്ടേ, കോളേജ് തരില്ല, കോളേജിൽ ഭയങ്കരമായിട്ട് ഓഡിറ്റോറിയം ഒന്നും ഞങ്ങൾക്ക് തരില്ല. പിന്നെ അന്നത്തെ എന്ന് വെച്ചാൽ എതിർക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എതിർക്ക് തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളും ടീച്ചേഴ്സും ഒരു പ്രത്യേക തരം സംസ്കാരം അവിടെ ഉണ്ടാക്കി. ഞങ്ങൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടി മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വർത്തമാനം പറയുക, അതൊന്നും അവിടെ സങ്കല്പിക്കാൻ പറ്റില്ലേ. മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് സംസാരിക്കുക, കുട്ടികളായിട്ട് കൂട്ടുകൂടി നടക്കുക, കുട്ടികളുടെ ഒരു ഇൻഫോർമൽ ഗാദറിംഗ്സ് ഒരുപാട് ഉണ്ടായി. അതെ, അതൊക്കെ പ്രിൻസിപ്പലിനൊക്കെ തലവേദന ഉണ്ടാക്കിയ കാര്യങ്ങളാണ്.
ചില പ്രിൻസിപ്പൽമാരെ അടുത്ത് വന്ന് ചീത്ത പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് മറ്റടുത്ത് പോയിരിക്കും, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് സ്ഥലമില്ല മീറ്റിംഗ് കൂടാനായിട്ട്, എല്ലാവരും വിളിക്കണം. അപ്പോൾ യുവജനവേദി പിള്ളേരാണ് അതിനൊക്കെ സഹായിച്ചതും ആളുകളെ കണ്ടെത്താനും ഇതിനൊക്കെ അവർ ഹെൽപ്പ് ചെയ്തത്. അവരുടെ പാർട്ടിയും സഹായിച്ചിട്ടുണ്ടാവും. അവസാനം 100 പേര് സംഘടനയുടെ പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് 100 പേര് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് അവിടെ വന്നു. അതിൽ അപ്പോൾ അവർ വന്നപ്പോൾ ഗീതയ്ക്കും ജയശ്രീക്കും ഒക്കെ അറിയാലോ ഒരുപാട് കാര്യങ്ങൾ, അവർക്കറിയാം. അവർ തിയററ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി അവർക്കറിയാം, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ചോദിച്ചു, പിന്നെ ഇതുണ്ടോ ചോദിച്ചതിനടുത്ത്, പേപ്പർ വല്ലതും വയ്ക്കുന്നുണ്ടോ? പേപ്പറൊന്നുമില്ല. പേപ്പർ വേണം, ഒരു പേപ്പർ വെച്ചിട്ട് വേണം സംസാരിക്കാൻ, ഡിസ്കഷൻ. അന്നാണ് അജിതയൊക്കെ ആദ്യമായിട്ട് മീറ്റിങ്ങിൽ ഞാൻ കാണുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു പേപ്പർ, ഞങ്ങൾ ഒരു പേപ്പറുണ്ട് ഞങ്ങൾ അവതരിപ്പിക്കാമെന്ന്. ഓക്കെ പറഞ്ഞു. അപ്പോൾ വലിയൊരു ചലനം ഉണ്ടാക്കിൻ്റെ അവിടെ കേട്ടോ ആ ഭാഗം. അപ്പോൾ അത് തന്നത് ശശിയുടെ അച്ഛനാണ്. ശശിയുടെ അച്ഛനാണ് വാവനൂർ യു പി സ്കൂളിലെ എച്ചമ്മാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്കൂളിൽ കൂടിക്കോ, ഞായറാഴ്ചയാണ് ഒഴിവാണ്, വാടക നന്ദി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് സ്കൂൾ വിട്ടു തന്നു, അതെ, നല്ല സൗകര്യമായി. അവിടെയാണ് മീറ്റിംഗ് കൂടുന്നത്. ആ സമയത്ത് വാവനൂരിൽ നിന്ന് ആൾ വേണ്ടേ മീറ്റിംഗ് കേൾക്കാനായിട്ട്, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ആ വാവനൂർ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും പോയി പറഞ്ഞു. അവർക്കൊക്കെ വലിയ താല്പര്യം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേയധികം മുസ്ലിം വീടുകളാണ്. അപ്പോൾ ഉമ്മമാരൊക്കെ കുട്ടികളെയും എല്ലാവരും കൂടി കൊണ്ടുവന്ന് ഹാള് നിറഞ്ഞ ആളുണ്ട്. ഹാളിൽ വന്നിട്ട് അവർ പേപ്പർ അവതരിപ്പിച്ച് കുടുംബം തകർക്കണം എന്നായിരുന്നു. തകർക്കണം എന്ന് കേട്ടത് ഉമ്മാരൊക്കെ കുട്ടികളുടെ അടുത്ത് പോയി. സംഘടന തകർന്നു? ഇല്ല, സംഘടന തകർന്നില്ല, വളരെ ശക്തമായി ചെയ്തത്. പിന്നെ അന്ന് പിന്നെ ഉമ്മമാരൊക്കെ പോയി, പക്ഷെ ഉമ്മമാർക്ക് കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണമെന്നുള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ കുടുംബത്തുമ്പോൾ തൊട്ട് കളിച്ചപ്പോൾ അവർ പോയി, അവർ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി. പക്ഷെ ബാക്കി വളരെ വലിയ ചർച്ചകൾ നടന്നു. അതിൻ്റെ പിന്നാലെയാണ് കേരളത്തിൻ്റെ പല ഭാഗത്ത് സ്ത്രീ വിമോചന ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നത്. ഈ കുട്ടി അജിത കോഴിക്കോട് പോയിട്ട് ബോധന എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. തിരുവനന്തപുരത്തും എല്ലായിടത്തും പല പല സ്ഥലങ്ങളിലും സ്ത്രീ വിമോചന ഗ്രൂപ്പുകൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അവർ കൂടുകയും ചെയ്തു. അതിനെ ഒരു തരം തീപിടിപ്പിക്കുന്ന ഒരു അനുഭവം പോലെ കോഴിക്കോട് കുഞ്ഞീബി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലൈംഗിക തൊഴിലാളി തൂങ്ങി മരിച്ചു. അപ്പോൾ അത് ജയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നടന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അജിത ആദ്യമായിട്ട് ചെയ്ത പ്രവർത്തനം ലൈംഗിക തൊഴിലാളികളെ മുഴുവനും കോഴിക്കോട്ടത്തെ ആ ഭാഗത്തുള്ള അവരെ സംഘടിപ്പിച്ചിട്ട് ഒരു പ്രകടനം നടത്തുകയായിരുന്നു. ലൈംഗിക തൊഴിലാളികളുടെ ഒരു പ്രകടനം, അത് വലിയൊരു വിസിബിലിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. തന്നെയുമല്ല ഒരു വലിയ ചലനം അവർ ഉണ്ടായി. പിന്നെ തന്നെയല്ല ഞങ്ങൾ സ്ത്രീധനത്തിനെതിരായിട്ട് നാടകവും ഇതൊക്കെ ആയിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങി. കുട്ടികൾ ടീച്ചർ എന്താ ഈ കാണിക്കുന്നത്, പിള്ളേരെയാണ് ഈ തെരുവിലേക്ക് ഇറക്കുന്നത്. ഞാൻ ബോധ്യമുള്ള കുട്ടികൾ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉള്ളൂ, നിർബന്ധിക്കുന്നില്ല. ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. അപ്പോഴോ വളരെ കൃത്യമായ ധാരണയോടുകൂടി വന്ന കുട്ടികളാണ്. അതിലെ ഏറ്റവും രസം എന്താ വെച്ചാൽ അധികം കുട്ടികൾ നമ്പൂതിരി കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. അധികം ദളിത് കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷിക്കാത്ത വിധത്തില്, അത് അവരതിനകത്ത് അനുഭവിക്കുന്നത് എന്താണോ ആദ്യം തൊട്ട് നമ്മൾ പറയുന്ന നവോത്ഥാന കാലം തൊട്ട് പറയുന്ന അതേ സംഭവമാണ് പലരും. അപ്പോൾ ഈ ഞങ്ങൾ പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയേയില്ല. ഞങ്ങൾ ആ പ്രവർത്തിച്ച കൊല്ലം മുഴുവനും പാലക്കാട്, വയനാട്, മലപ്പുറം, അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കാണ് പോകാൻ പറ്റാതിരുന്നത്. വടക്കോട്ട് ഞങ്ങൾ ഒരുപാട് സഞ്ചരിച്ചു. ഇവിടേക്ക് വരുമ്പോഴേക്കും സംഘടനയുടെ ഉള്ളിൽ പ്രശ്നങ്ങളായി അതങ്ങനെ തകർന്നു പോയത്. പക്ഷേ ആ ആശയത്തിന് ഇപ്പോഴും ചലനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിന് സമാന്തരമായിട്ടുള്ള പലതും ഉണ്ടാക്കാൻ കഴിഞ്ഞു, അവരൊക്കെ പ്രവർത്തിക്കുന്നു. തന്നെയല്ല ഒരു പെൺകുട്ടിക്ക് ഇന്ന് എഴുന്നേറ്റൊന്നും തൻ്റെ അടുത്തോടു കൂടി പറയാൻ പറ്റും. പക്ഷെ ഇതിപ്പോൾ മാനുഷിക പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടല്ല, അവിടെ ചരിത്രത്തിലെ ഒരു തുടർച്ചയാണ്. മാനുഷി ശക്തമായ ഒരു വിച്ഛേദമോടെ കൊണ്ടുവന്നത് വിമോചനം എന്ന് പറയുന്ന ഒരു ആശയം വെച്ചു എന്നുള്ളത്. മറ്റേത് പരിഷ്കരണമായിട്ട് പോവുമായിരുന്നു. സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്ന് പറയുന്ന രീതിയിൽ ഫോക്കസ്, സ്ത്രീയുടെ മുൻകൈ എന്ന് പറയുന്നത്, സ്ത്രീയുടെ സ്വാതന്ത്ര്യം, വിമോചനം, തന്നെ അവർക്ക് വേണ്ടി എന്നുള്ളത്, സ്വയം നിർണയാവകാശം, അതൊക്കെ നമ്മൾ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന നാടകത്തിൽ കേട്ടതേ ഉള്ളൂ, പഠിച്ചില്ല, പ്രായോഗികമായിരുന്നില്ല. അപ്പോൾ അതുണ്ടാക്കിയ വലിയൊരു ചലനം. എന്തുകൊണ്ടാണ് മാനുഷി പരാജയപ്പെട്ടത്? അടിസ്ഥാന കാരണം എന്താ? അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശക്തമായ പൊളിറ്റിക്കൽ ധാരണയുള്ള യുവജനവേദിയിലെ കുട്ടികൾ അതിനകത്തുണ്ട്. അതേസമയം ഞങ്ങളെപ്പോലെയുള്ള ഇപ്പോൾ ടീച്ചേഴ്സ് അടക്കം പോലും പ്രത്യേക രാഷ്ട്രീയമായ അങ്ങനത്തെ കാര്യങ്ങൾ, രാഷ്ട്രീയ ബോധമൊക്കെ ഉണ്ട്. ഇപ്പോൾ മരിച്ചുപോയ ഇന്ദിര
ഇന്ദിര വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ്. സുമംഗലകുട്ടി ടീച്ചർ പറയും, എനിക്ക് അങ്ങനെ രാഷ്ട്രീയ നിലപാടുകളൊന്നുമില്ല, കക്ഷി രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ സ്ത്രീകളുടെ പ്രശ്നം ഈസ് പൊളിറ്റിക്കൽ, പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന സംഗതി അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മനുഷ്യൽ നിൽക്കുന്നത്. അതുതന്നെയാണ് പാർവതിയുടെ നിലപാട്, അതുതന്നെ എൻ്റെ നിലപാടായിരുന്നു. പക്ഷേ എനിക്കുണ്ടായിരുന്ന ഒരു ഇത്, ഞാൻ ചെയ്തത് എല്ലായിടത്തും സ്വീകരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയോ ലീഡർഷിപ്പിൽ ഞാൻ വന്നുപോയി, അപ്പോൾ എനിക്കെല്ലാം കേൾക്കണം. അപ്പോൾ കെ വിനെ കേൾക്കും, മോഹൻദാസിന്, ഇന്ദിരയുടെ അനിയ, അപ്പോൾ അവർ രാമചന്ദ്രൻ, കെ വി ഒക്കെ രണ്ട് ഗ്രൂപ്പുകളുണ്ട്, അവരെ കേൾക്കും, സി പി എമ്മിനെ കേൾക്കും, കോൺഗ്രസ്സുകാരെ ചീത്ത പറയും, അവരെയും കേൾക്കും. എല്ലാം കേട്ടിട്ട് ഇതിന്ന് എവിടെയാണ് നമ്മൾ ശരിക്കുള്ള ഇത് എന്നുള്ളത്, അത് എൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും സ്ത്രീ വിമോചന ആശയങ്ങളുടെ നല്ല കറക്റ്റ് നിലപാടെടുത്തത് കെ വി തന്നെയാണ്, വേറെ ആരുമല്ല, വളരെ കൃത്യ നിലപാടായിരുന്നു. അപ്പോൾ അത് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ചാനൽ നമുക്ക് തിരിഞ്ഞു കിട്ടണല്ലോ. ഒന്ന്, സ്വതന്ത്ര സ്ത്രീ വിമോചന പ്രസ്ഥാനം എന്നുള്ളത്. രണ്ട്, സ്ത്രീകൾക്ക് സവിശേഷമായിട്ടുള്ള പ്രശ്നം ഉണ്ട് എന്നുള്ളത്, അത് വർഗപരമായി മാത്രം പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത്, അതിനെ സാംസ്കാരികമായ ആഴത്തിലുള്ള വേരുകളുണ്ട്, ആ വേരുകൾ പിഴുത് എറിയാതെ കണ്ട് വർഗവിമോചനമുണ്ടായിട്ടും ഒരു കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ദളിത് സ്ത്രീ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡീപ്പ് റൂട്ടഡായിട്ട് കിടക്കുന്ന സവിശേഷ പ്രശ്നങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരു ഒരു അതല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷനാണ്, നമ്മളീ പറയുന്ന കാര്യങ്ങൾ നമുക്ക്. അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നമുക്ക് സ്ത്രീകളുടെ ഒരു ഇത് പറയാൻ പറ്റിയെന്നുള്ളതാണ്. അതിപ്പോഴും നമുക്കത് ഡെവലപ്പ് ചെയ്യുന്നത് ഉണ്ട്. സ്വാഭാവികമായിട്ടും മാനുഷിയുടെ പരാജയം ടീച്ചറിന് സങ്കടം ഉണ്ടാക്കിയ കാര്യമായിരിക്കും, അത് പ്രതീക്ഷിതമാവാൻ വഴിയില്ല. എന്തായിരിക്കും ഒരു ഫണ്ടമെൻ്റൽ റീസൺ? കേരളം പോലെ സ്ഥലത്ത് മാനുഷിക വാൾക്ക് ഒരു വലിയ സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ പരാജയപ്പെടാൻ പാടില്ലാത്തതുമാണ്. അല്ല, സ്പേസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇഷ്യൂ ഉണ്ടായിരുന്നു തന്നെയുമല്ല, മാനുഷി വളരെയധികം വളരാമായിരുന്നു, പടർന്നു പിടിക്കാമായിരുന്നു. ഈ ആശയങ്ങളെ ഏറ്റവും ശക്തമായിട്ട് ചർച്ച ചെയ്യുകയും കേരളം ഏറ്റെടുക്കുകയും ഇതിനേക്കാൾ വേഗത്തിലും ഇതിനേക്കാൾ ആഴത്തിലും കഴിയുമായിരുന്നു. മനുഷ്യക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്ത്രീകളുടെ മുൻകൈയിൽ ഒരു സ്വതന്ത്ര സ്ത്രീ വിമോചന പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കുമെന്നുള്ള അടിസ്ഥാന ധാരണയാണ് അതിലോരോ മെമ്പേഴ്സിനും ഉണ്ടായിരുന്നത്. പക്ഷേ ആശയപരമായിട്ട് കുറച്ച് വൈരുദ്ധ്യങ്ങൾ അതിനകത്ത് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവജനവേദി ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കുട്ടികൾ ഉള്ളതുകൊണ്ട് അവരുടെ പാർട്ടിയിലുള്ള പലരും, അല്ലെങ്കിൽ പാർട്ടി തന്നെയും മനുഷ്യയുടെ കാര്യങ്ങളിൽ ചിലത് തീരുമാനിക്കാൻ തുടങ്ങി. അങ്ങനെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ധാരണയിൽ നിന്ന് അത് മാറിയിട്ടാണ്. ഒരു ഉദാഹരണത്തിന്, മാവൂർ ഗ്വാളിയർ റയൻസിൻ്റെ സമരം നടക്കുന്നു. എനിക്കൊക്കെ വളരെയധികം അവിടേക്ക് ഓടിപ്പോയി ആ സമരപന്തലിൽ ഇരിക്കണം എന്നുള്ള തോന്നലുണ്ടായപ്പോഴും അത് ഞാൻ ഈ സംഘടനയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനേക്കാൾ അത്തരത്തിൽ പടർന്ന് വികസിക്കാവുന്ന വിധത്തിൽ, അതായത് മറ്റ് ശാഖകളിലേക്ക് പോകാവുന്ന വിധത്തിൽ ഈ സംഘടന വളർന്നിട്ടില്ല. ഇതിലെ പലർക്കും ഇതെന്താന്ന് തന്നെ തിരിച്ചറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് ടൈം ആവശ്യമാണ്. അപ്പോൾ ടീച്ചേഴ്സ് അടക്കം അങ്ങനെയാണ്, അവിടെ റെയിൽ തടയുന്നു, മാനുഷി റെയിൽ തടയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പിളരാനുണ്ടായ ഒരു കാരണം അതാണ്. മാനുഷി റെയിൽ തടയുന്നു കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന വന്നു. അപ്പോൾ അന്ന് പിന്നെ പ്രൊഫസർ സുമംഗലകുട്ടി ആക്ടിങ് പ്രിൻസിപ്പലാണ് ഡിപ്പി കോളേജിൽ. ഉടനെ സ്വാഭാവികമായിട്ട് നമ്മുടെ പിന്നാലെ പോലീസുണ്ട്. അപ്പോൾ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ റെയിൽ തടയേണ്ടോ ചോദിച്ചു. അപ്പോൾ ടീച്ചർ ചൂടായിട്ട് പോലീസിൻ്റെ നേരെ ചൂടായി, ഞങ്ങൾ റെയിലൊന്നും തടയില്ല, വെറുതെ മനുഷ്യന് സ്വയം തരണം എന്ന് പറഞ്ഞ് ടീച്ചർ കുറച്ച് ചൂടായി. അത് കഴിഞ്ഞ് ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നു, ഇവർ ഈ പാർട്ടിക്കാരാണ് അതൊക്കെ ചെയ്യുന്നത്, നമ്മളങ്ങനെ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലോ എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായി. യുവജനവേദി പിള്ളേരും നമ്മളും തമ്മിലുള്ളൊരു വലിയ സ്പ്ലിറ്റ് അവിടെ തുടങ്ങി. അത് തുടങ്ങി പിന്നെ അത് സ്വാഭാവികമായിട്ടും ഈ ഇവർ പറയും, പാർട്ടിക്കാർ പറയും, നമുക്കിവിടെ കുറച്ച് സ്ത്രീകളുണ്ട് ടീച്ചർ, ഇവിടെ ഒന്ന് സംഘടിപ്പിക്കണം പറയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൽ നിന്നായാലും കോൺഗ്രസ് നിന്നായാലും ഈ ബി ജെ പി നമ്മൾ താത്വികമായിട്ട് അംഗീകരിക്കുന്നില്ല, കാരണം അവരെ പറയുന്നില്ല. ഏത് വിഭാഗത്തിൽ നിന്നായാലും എല്ലാം സ്ത്രീകൾ എന്നുള്ള ഒരൊറ്റ ലേബലിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിരിക്കാം എന്നുള്ളതാണ്. വർഗപരമായിട്ട് പോലും വ്യത്യാസമുള്ളവർ, ജാതിപരമായിട്ട് വ്യത്യാസമുള്ളവർ, അങ്ങനെയുള്ളൊരു പ്രത്യേക കോമ്പിനേഷനാണ്. അതിനകത്ത് അതിൻ്റെ വൈരുദ്ധ്യങ്ങളുണ്ടാവും, ആ വൈരുദ്ധ്യങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ സംവാദങ്ങളിലൂടെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെയുള്ള നിലപാടാണ് അന്നുണ്ടായിരുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ വളരെ ഇവരെ നമ്മൾ പറയും ശരി കുറച്ച് സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളാണ് നമ്മളവിടെ പോകും സംഘടന ഉണ്ടാക്കും. പിന്നെയാണ് മനസ്സിലാവുക അവരുടെ ഭാര്യമാരും കുട്ടികളും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണത് എന്നുള്ളത്. അത് മനസ്സിലാവുമ്പോൾ സംഘടനയ്ക്കകത്ത് ടീച്ചേഴ്സും മറ്റ് കുട്ടികളും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വളരെ ഉറച്ച നിലപാടുള്ള യുവജനവേദിയിലെ പ്രവർത്തകരുമായിട്ട് ക്ലാഷ് ആകും. അങ്ങനെയുള്ള ഒരു സംഗതി വളർന്ന് വളർന്ന് ആണ് അത് പിന്നെ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലേക്ക് എത്തിയത്. അത് പറയുമ്പോൾ അവരാണ് ശരി. കാരണം എന്താ വെച്ചാൽ ദളിത് സംഘടനകളോടും അതല്ലെങ്കിൽ പരിസ്ഥിതി സമരങ്ങളോടും ഒക്കെ നമ്മൾ ഐക്യപ്പെടേണ്ടതാണ്. ആ ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ വേഗം പോയി ഐക്യപ്പെടാൻ പറ്റില്ല. തിരിച്ചറിവോടുകൂടി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പോലെയാവും. ആം ആദ്മി പാർട്ടി ഉണ്ടായി എല്ലാവരും ആം ആദ്മികളായിട്ട് ഓടി വന്നു, ആരും ആം ആദ്മികളായിട്ടില്ല എന്ന പോലെയാവും. അപ്പോൾ അത് കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ എന്താ പറയുക അതിനകത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു. പിന്നെ കുട്ടികൾ അവരുടെയാണ് സംഘടന എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികളുടെ രാഷ്ട്രീയം അതിനകത്തൊരു പങ്ക് വഹിച്ചതാണ്. സ്വാഭാവികമായിട്ട് യുവജനവേദിയുടെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയമാണ്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലല്ലോ. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഘടനകളായിട്ട് മാത്രമല്ലേ കുട്ടികൾ വരുന്നത്, അതിലപ്പുറം ഒരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നില്ലല്ലോ. ഒരു പക്ഷെ അതിനെ ഈ ലെഫ്റ്റ് ആ മറ്റോ അതിനെ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്. ലെഫ്റ്റിനെ ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം ലെഫ്റ്റ് അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് സവിശേഷ പ്രശ്നമില്ല, വർഗപരമായിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞവരാണ് ലെഫ്റ്റ് അങ്ങനെയാണ് വാദിച്ചത്. അവരുടെ എല്ലാ സംഘടനകളും അങ്ങനെയാണ് വാദിച്ചത്. സ്ത്രീകൾക്ക് സവിശേഷമായിട്ട് ഒരു പ്രശ്നമില്ല, സാമ്പത്തികമായി ആ യാന്ത്രികവാദമായിരുന്നു. ആ യാന്ത്രികവാദത്തെയാണ് നമ്മൾ പൊളിച്ചത്. സ്ത്രീകൾക്ക് സവിശേഷമായി എങ്ങനെ പ്രശ്നം വരാം, ശമ്പളമുള്ള ഒരു സ്ത്രീയും ഭർത്താവിൻ്റെ കയ്യിൽ ശമ്പളം കൊണ്ടുകൊടുക്കുമ്പോൾ അവൾക്ക് എന്ത് സ്വാതന്ത്ര്യ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളത് എന്ന് തുടങ്ങിയിട്ട് സവിശേഷമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കുറെ പാടുപെടേണ്ടി വരും. പക്ഷെ പിന്നീട് അവരിലൊക്കെ ആ ചിന്ത വരാനിടയാക്കിയത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ്. ചിന്തിക്കണമല്ലോ, ഇത് ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചിന്തിക്കണമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ഭാഷയിലൊക്കെ ഞാൻ നടത്തിയിട്ടുള്ള വലിയൊരു അന്വേഷണം, അങ്ങനെ ഞാൻ വെച്ച കുറച്ച് നിലപാടുകൾ, ആ നിലപാടുകളുടെയൊക്കെ പിന്നാലെയാണ് EMS-ഉം സച്ചിദാനന്ദനൊക്കെ ഒരു സ്ത്രീയും പുരുഷനും തുല്യ പ്രാധാന്യം എന്ന് കാണിക്കാൻ വേണ്ടി ബാറിട്ടിട്ട് എഴുതിയിരുന്നു. പുരുഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറിട്ട് അവളിനും കൂടി ഹീഷി എഴുതിയത്. അതേപോലെ KEN-ആണ് താത്വികമായിട്ട് ഈ പ്രശ്നം അംഗീകരിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതിയതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. താത്വികമായിട്ട് അംഗീകരിക്കുമ്പോഴും പ്രായോഗികമായിട്ട് ഇതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല. അതും കൂടി ഒരു പ്രശ്നം. പക്ഷേ കേരളം പോലെ ഇവർ ഈ നവോത്ഥാനം എന്ന് പറയാന്നല്ലാതെ ഇതിനെ ചുവട് പിടിച്ചതിനെ കൊണ്ടുവരാനുള്ള അർജസ് കാണിക്കില്ല. നവോത്ഥാനത്തിൽ സംഭവിച്ചതൊക്കെ പരിഷ്കരണങ്ങളായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, സ്ത്രീകൾക്ക് പിന്നെ മറ്റ് സ്വാതന്ത്ര്യം വേണം, അങ്ങനെയുള്ളത് അവരെ ഒരു പരിധിവരെ കൊണ്ടുവരികയും വിമോചിതരാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളിടത്താണ് 85-കളിലെ സ്ത്രീ വിമോചനം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പക്ഷേ ഈ അത് പറഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ റിസർവേഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സംഭവം മാത്രമല്ലേ. ഒരു സംഭവം മാത്രം, അത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ അവകാശമല്ലാതെ സ്ത്രീക്ക് ഭരണഘടനാപരമായ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അവളുടെ അവകാശമാണ്. അതിന് പകരം റിസർവേഷൻ കൊടുത്തിട്ട് ആരെങ്കിലും നാലാളെ വെക്കുന്നതല്ലല്ലോ അവകാശം. അപ്പൊ ഭരണഘടനാ ലംഘനമാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ടല്ല പ്രാതിനിധ്യം തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജാതി സെൻസസ് വരണമെന്ന് പറയുന്നതിന് വലിയ അടിത്തറയുണ്ടല്ലോ. വലിയ അവകാശം ആണ്, അവരുടെ അവകാശമാണ് അവരെ ചോദിക്കുന്നത്. ജാതി സെൻസസും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യവും അത് ദളിതർക്കായാലും സ്ത്രീകൾക്കായാലും ട്രാൻസ്ജെൻഡറുകൾക്കായാലും കിട്ടിയിരിക്കണം. കാരണം ഭരണഘടന പ്രകാരം തുല്യതയുള്ള മനുഷ്യ വ്യക്തികളാണ്, പൗരന്മാരും പൗരകളുമാണ്, തുല്യതയാണ്. അതിനുപോലും നിഷേധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ മാനുഷി പോലൊരു സംഘടന അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ഇമ്പാക്റ്റിന് തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കുക വെറുതെ ആലോചിച്ചു പോകും. ഇപ്പൊ ശബരിമല പോലത്തെ ഒരു പ്രശ്നം മറിച്ചൊരു രീതിയിൽ കേരളം കൈകാര്യം ചെയ്യാമായിരുന്നില്ലെന്ന് ആലോചിച്ചു പോവാണ്. തീർച്ചയായിട്ടും അത് മറിച്ചൊരു രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. കാരണം അവിടെ മടിച്ചു നിൽക്കല്ല വേണ്ടത്, അതൊരു ആക്ഷൻ ആവണമായിരുന്നു. ആ ആക്ഷൻ ആക്കി മാറ്റാൻ വോട്ട് ബാങ്ക് സമ്മതിക്കില്ല, വോട്ട് താല്പര്യങ്ങൾ സമ്മതിക്കില്ല. അവിടെയാണ് അത് പരാജയപ്പെട്ടത്. അത് ഒരു ആക്ഷൻ ആയിരുന്നുവെങ്കിൽ വലിയൊരു മുന്നേറ്റമായിട്ട് അത് മാറിയേനെ. പക്ഷെ അവിടെ അടുത്ത തെരഞ്ഞെടുപ്പും അതിലേക്ക് പിന്നെ ആരുടെയൊക്കെ വോട്ട് വീഴണം, അതിന് ഇത് എത്ര തടസ്സവും എന്ന് പറയുന്ന ഒരു അതിനുവേണ്ടി സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചു. സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചു.
ഞാൻ ആ മതിലിൽ പങ്കെടുക്കാതിരുന്നതും അതുകൊണ്ട് കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഒരു മതിലൊക്കെ ഉണ്ടാക്കി നമുക്കൊരു ഒരു ഷോ ഉണ്ടാക്കാം, നമ്മൾ ഇതിൻ്റെ കൂടെ അല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ കൂടെ അല്ല എന്ന് പറയുന്നതിനും ഒരു തകരാറുണ്ട് സുധീർ. കാരണം ഈ സ്ത്രീകളുടെ പ്രശ്നം ഡീപ്പ് റൂട്ടഡ് ആണെന്ന് പറയുന്ന പോലെ ഭക്തി വിശ്വാസം എന്ന് പറയുന്നത് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അതിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യില്ല എന്ന് പറയുന്നത് അത് അതല്ല അതിൻ്റെ ഒരു ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം ഗുളിക കൊടുത്ത് തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. കാരണം എല്ലാവരും പൊളിറ്റിക്കൽ ബോധമുള്ളവരോ തിരിച്ചറിവുള്ളവരോ ബുദ്ധി വൈഭവമുള്ളവരോ ഒന്നുമല്ല. അവരവരുടെ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ച് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് രാത്രി കാലങ്ങൾ കഴിച്ചു കൂട്ടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏകാശയം അവരുടെ ദൈവമാണ്. ഈ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വൈകാരിക പ്രശ്നമാണ് അവർക്ക്. അത്ര ദൈവവും മതമൊക്കെ ചരിത്രപരമായ നിലനിൽപ്പാണ്, അത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു ചെറിയ കാര്യം കൊണ്ടോ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. വിശ്വാസത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ശാസ്ത്രീയ ബോധം എങ്ങനെ ഉണ്ടാക്കാം അതാണ് നോക്കേണ്ടിയിരുന്നത്. ശാസ്ത്രീയ ബോധം യുക്തിബോധം ഒക്കെ നമുക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അത് ശരിയുമല്ല. പക്ഷേ ശാസ്ത്രത്തിലേക്കും യുക്തിയിലേക്കും അതുപോലെ തന്നെ വളരെ റാഷണലായിട്ടുള്ളൊരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വിശ്വാസം സ്വതന്ത്രമായി വ്യക്തി താല്പര്യമാണെന്ന് ഉള്ളത് വരുത്തേണ്ടിയിരുന്നു, മത താല്പര്യമല്ല എന്നുള്ളത്. പക്ഷെ മതങ്ങളെ കൂട്ടുപിടിച്ച് വോട്ട് നേടുന്ന രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ അത് മത താല്പര്യമല്ല എന്ന് പറയും? അല്ലിപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാന്നവർക്ക് മനസ്സിലായി. അവർ പിന്നെയും വർഗം വർഗം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും വിശ്വാസികളെ വേറെ രീതിയിൽ ചിഹ്ന പിന്നാക്കുകയും ചെയ്തു, കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. അത് ആ യാന്ത്രികവാദം കൊണ്ട് പരിഹരിക്കാൻ പറ്റിയതല്ല ഇത്. അത് സ്ത്രീകളുടെ പ്രശ്നവും പരിഹരിക്കാൻ പറ്റില്ല, ദളിതരുടെ പ്രശ്നവും പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ മതത്തിൻ്റെ പ്രശ്നവും അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്കറിയാവുന്ന മതം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളോട് വില പേശാനുള്ള വലിയൊരു ശക്തി അതാണ്. ഇപ്പം മതം അതാണ്, ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും വില പേശാം. ബി ജെ പി വന്നാൽ കത്തോലിക്കർക്ക് വില പേശാൻ പറ്റും എന്ന് പറഞ്ഞാലേ, ക്രിസ്തുവിന് അതിൽ ഒരു റോളും ഇല്ല. അല്ലെ, ക്രിസ്തുവിന് അതിൽ റോളൊന്നും ഇല്ല. തീർച്ചയായിട്ടും ഈ മറ്റൊരു അതിനിടയിൽ ഈ ഫെമിനിസ്റ്റ് ചിന്ത എന്ന് പറയുന്ന ടീച്ചർക്ക് മാനുഷിയിലൂടെയാണോ വന്നത്, അല്ല ആ ഒരു ഒരു കോൺസെപ്റ്റ് ടീച്ചർ എങ്ങനെയാണ്? തീർച്ചയായിട്ടും മാനുഷി കൂടിയാണ്. ഞാനതുവരെ ഇങ്ങനെ ഫെമിനിസം എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ പേടിക്കുന്ന തരം ആളായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതെന്തോ എൻ്റെ മനസ്സിൽ അത് തന്നെ ഉണ്ടായിരുന്നത്, പാശ്ചാത്യമായ എന്തോ ഒരു സംഭവമാണ്, സ്ത്രീകൾക്ക് പിന്നെ എന്താ പറയുക ലിബറേറ്റഡ് ആണെന്ന് പറഞ്ഞ് നടക്കാനുള്ളൊരു സംഭവമാണ് എന്നൊക്കെയുള്ള ധാരണ തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ അതുവരെയുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു നന്നായിട്ട് വേഷമൊക്കെ കെട്ടി പട്ടുസാരിയൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പിന്നെ വളരെതായിട്ട് കോളേജിൽ പോയി പഠിപ്പിച്ചു വരുന്നൊരു കോളേജ് ടീച്ചർ മാത്രമായിരുന്നു. പക്ഷേ ഈ ഓരോ തിരിച്ചറിവ് അതാണ് നമ്മൾ മാറണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മാറ്റമല്ല ഞാൻ പറയുന്നത്, ഏതായാലും മാറ്റം വേണം. ആ മാറില്ല ഞങ്ങളെ പിടിച്ചെടുത്ത് തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ ജീർണിക്കല്ലേ ഉള്ളൂ. അപ്പോൾ വളരെയധികം ഞാൻ ഇപ്പോഴും തുറന്ന് പറയുകയാണ്, പട്ടാമ്പിയിലെ വീരമണി എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്, അവിടെ പോയി പട്ടുസാരി എടുക്കലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മനസ്സിലായില്ലേ, പട്ടുസാരികളെ ഞാൻ ഉടുത്തിരുന്നുള്ളൂ. അപ്പോൾ വലിയ പട്ടുസാരികളല്ല, ചെറിയ തരത്തിലുള്ള പട്ടുസാരികൾ. ആ പട്ട് എന്ന് പറയുന്ന മെറ്റീരിയലിനോടുള്ള ഒരു 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 താല്പര്യം. മനുഷ്യ എന്ന് പറഞ്ഞ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം എഴുതിയ ആർട്ടിക്കിള് വസ്ത്രത്തെ കുറിച്ചിട്ടായിരുന്നു. വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ എന്ത് ഉടുക്കുന്നു എന്നുള്ളതിൻ്റെ പൊളിറ്റിക്സാണ്. അതിന് ഗാന്ധിയുടെ ദർശനങ്ങളും ഒക്കെ വായിച്ചതിൻ്റെ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ട് പരുത്തി, എന്തുകൊണ്ട് സ്വയം നൂൽ നൂറ്റു, അവിടെയൊക്കെ വരുന്നത് എൻ്റെ വസ്ത്രം അല്ല, നൂറ് നൂറ് കണക്കായിട്ടുള്ള പരുത്തി കർഷകരുടെയും നെയ്ത്ത് തൊഴിലാളികളുടെയും പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ ഉടുപ്പിനെ എനിക്ക് അവരോട് ബന്ധിപ്പിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ പട്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥശൂന്യത ബോധ്യമാണ്, അല്ലെങ്കിൽ അത് കുറ്റബോധമായിട്ട് മാറുകയാണ്. പിന്നെ പട്ടുനൂൽപ്പുഴുക്കളെ കൊല്ലുന്ന പറയുന്നത് വേറൊരു സംഗതിയാണ്, അത് വേറൊരു കാര്യം. പക്ഷേ നമുക്ക് ആ ഈ ഞാൻ ഇവരെ സഹായിക്കുന്നില്ല എന്നുള്ള തോന്നലാണ് പിന്നെ ഉണ്ടാവുക. എൻ്റെ ഒരു ഒരു വസ്ത്രം ഒരു കുഞ്ഞിൻ്റെ ആഹാരമോ ഒരു പുസ്തകമോ ആയി മാറുന്ന ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു അവസരമാണ് എൻ്റെ തിരഞ്ഞെടുപ്പ്, വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ ഉടനെ നമ്മളത് പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. അപ്പോൾ മാനുഷി എന്ന് പറഞ്ഞ സംഘടനയുടെ രൂപീകരണവുമായിട്ട് എനിക്ക് എന്നെ ഒരുപാട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് കറക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് എനിക്ക് സമൂഹത്തിന് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഇപ്പം അതൊരു
പുരുഷനോടല്ല പുരുഷാധിപത്യത്തോടുള്ള ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണെന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടുവരുന്നതിൽ ടീച്ചറിന് ഒരു വലിയ പങ്കുണ്ട്. അതിന് അങ്ങനെയല്ലേ കാണേണ്ടത്? ഇപ്പം തെറ്റായൊരു ധാരണ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സാധനമാണ് പുരുഷന്മാർ പോലും കളിയാക്കുന്ന രീതിയിൽ അതിനെ കാണാൻ. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് പുരുഷൻ വളരെ എളുപ്പമാണ് ഫെമിനിസത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത് പുരുഷനെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് പറയല്. വളരെ എളുപ്പമാണ് പുരുഷനെ ശത്രുവാക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ചിന്തിക്കുന്ന പുരുഷനൊന്നല്ലാത്ത സാധാരണഗതിയിലുള്ളൊരു പുരുഷൻ ആഹാ അവളുമാരുടെ സാമർത്ഥ്യം എന്നല്ല ചിന്തിക്കുള്ളൂ. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന അധികാര വ്യവസ്ഥയെ കുറിച്ചിട്ടായിരുന്നു. പക്ഷേ ഈ പുരുഷനെതിരാണ് ഇത് എന്നുള്ളൊരു തോന്നൽ സ്ത്രീകളിലും അറിയാതെ ഒരുപാട് പേരിൽ വന്നുപോയി. അത് വരാൻ പാടില്ലെന്ന് ആദ്യം തൊട്ടേ ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ തന്നെ എന്താണ് പുരുഷാധിപത്യം? അതൊരു അധികാര വ്യവസ്ഥയാണ്. അത് ജാതിയാധിപത്യം പോലെ തന്നെയാണ്, സവർണാധിപത്യം പോലെയാണ്, സാമ്പത്തികാധിപത്യം പോലെയാണ്. അപ്പോൾ അത് പുരുഷ ലിംഗപരമായിട്ട് അത് പുരുഷാധിപത്യമായിട്ടാണ് നിലനിൽക്കുന്നത്. അതിന് പകരം സ്ത്രീ ആധിപത്യം വരല്ല വേണ്ടത്, ഇക്വാലിറ്റിയിലേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് ആവർത്തിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ചിലപ്പോൾ നിർഭാഗ്യവശാൽ ഈ പുരുഷന്മാരുടെ പ്രവർത്തനങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് അവരെ ശത്രുപക്ഷത്തെ നിർത്തി ആക്രമിക്കുന്ന തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു ഇതും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയണേ. എൻ്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പലരുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവർ വന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ വശം കൂടി കേൾക്കണം എന്ന് പറയും. എനിക്ക് നിങ്ങൾ ഈ ആരോപിക്കുന്ന അയാളുടെ കാര്യം കൂടി എനിക്ക് കേൾക്കണം. രണ്ടും കൂടി കേട്ടാലേ നമുക്ക് തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും മറുവശം കേൾക്കാറുണ്ട്. അത് നമ്മൾ പുരുഷൻ്റെ പക്ഷം നിൽക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ടാവാൻ പല്ല, അങ്ങനെയല്ല. അത് അയാളെ കൂടി കേൾക്കണം. കാരണം ഈക്വലി രണ്ടുപേരും ഈ ഒരു ഇതിൻ്റെ വശങ്ങളാണ്, രണ്ട് വശങ്ങളാണ്. രണ്ടുപേരും കേട്ടിട്ട് എവിടെയാണ് കറക്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പറ്റുക, അല്ല നോക്കേണ്ടത്. തന്നെയുമല്ല പുരുഷനെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അതിനെ വികസിക്കാനും നിലനിൽക്കാനും സാധിക്കില്ല. അല്ല അതുപോലെ സ്ത്രീക്കെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനം പുരുഷനെ വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ലിംഗപരമായ രണ്ട് ലിംഗവിഭാഗങ്ങളുടെ ശത്രുതയുടെ പ്രശ്നമല്ല, മറിച്ച് അധികാരം എങ്ങനെ പാട്രിയാർക്കി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചത്. പക്ഷേ പുരുഷാധിപത്യം എന്നുള്ളത് പുരുഷനെതിരെ എന്നുള്ള വ്യാഖ്യാനം കൊടുക്കാൻ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വളരെ എളുപ്പമായിരുന്നു.